അന്നും ഇന്നും എന്നും പ്രിയദർശൻ സിനിമകളോടൊരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട്. അത് ഏതു തരം സിനിമകളായാലും പ്രത്യേകിച്ച് പ്രിയദർശൻ്റെ ക്ലാസിക് കോമഡി ഹിറ്റ് ചിത്രങ്ങൾ. അതിലൊന്ന് തന്നെയാണ് ഇപ്പോഴത്തെ തലമുറ ഏറ്റെടുക്കുന്ന ഒരു ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് സൗന്ദര്യ. എന്നാൽ അധികം മലയാളി പ്രേക്ഷകർക്കും സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്കും സൗന്ദര്യയുടെ സൗന്ദര്യവും അഭിനയവും ആസ്വദിക്കാനായില്ല എന്നത് ദുഃഖകരമായൊരു വാർത്തയാണ്. താരത്തിൻ്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സൗന്ദര്യയെക്കുറിച്ച് വീണ്ടും ആലോചിക്കുമ്പോൾ താരത്തിൻ്റെ മരണമെല്ലാം തന്നെ എല്ലാവരെയും ഞെട്ടിച്ച ഒന്ന് തന്നെയാണ്. തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും കൈനിറിയ അവസരങ്ങൾ ാണ് സൗന്ദര്യയെ തേടി വന്നത്. കിളിച്ചുണ്ടൻ മാമ്പഴം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തുടങ്ങിയ മലയാള സിനിമകളിൽ സൗന്ദര്യ പ്രത്യക്ഷപ്പെട്ടതോടെ സൗന്ദര്യ എന്ന പേര് താര സിനിമ കൊണ്ടാടി. പേര് പോലെ തന്നെ വശ്യമായി സൗന്ദര്യവുമായി എത്തിയ നടി വളരെ പെട്ടെന്നാണ് സിനിമാ ലോകത്തെ കീഴടക്കിയത്. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമ വൺ ഹിറ്റായി മാറിയതോടെ സൗന്ദര്യ തന്നെ മലയാളി പ്രേക്ഷകരുടെ ഹിറ്റിലേക്ക് മാറി. 2004 ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് സൗന്ദര്യ മരണപ്പെട്ടത്. ഇന്നും ഈ സിനിമയിലെ ഗാനങ്ങളും പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്നു. സൗന്ദര്യയുടെ മരണം സിനിമാ ലോകത്തെയും പിടിച്ചുലച്ചു. ബാംഗ്ലൂരിൽ നിന്നും കരിനഗറിലേക്ക് പോവുകയായിരുന്ന സൗന്ദര്യയും സഹോദരൻ അമർനാഥും, ഈ രണ്ടുപേരും അപകടത്തിൽ മരിച്ചു. സൗന്ദര്യയെക്കുറിച്ച് ഡാൻസ് കൊറിയോഗ്രാഫർ കലാമാസ്റ്റർ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഒരു ചാനലിന് അഭിമുഖം നൽകവെയാണ് കലാമാസ്റ്റർ നമ്മുടെ പ്രിയപ്പെട്ട സൗന്ദര്യയെക്കുറിച്ച് സംസാരിച്ചത്. മറക്കാനാകാത്തൊരു നടി തന്നെയാണ് സൗന്ദര്യ. മരിക്കുന്നതിന് ഒരു മാസം മുൻപ് സൗന്ദര്യയ്ക്ക് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ മോഹൻലാൽ സാറിൻ്റെ ചിത്രമായിരുന്ന കിളിച്ചുണ്ട മാമ്പഴം എന്താണെന്നറിയില്ല, ഞങ്ങൾ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാക്കപ്പ് ആകുന്നത് വരെ ചിരിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് രണ്ടുപേരും ചിരിക്കുന്നത്, ഷോർട്ട് റെഡി എന്ന് പ്രിയൻ സാർ പറയും. അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. പിന്നീട് ഞങ്ങൾക്ക് കല്യാണം ശരിയായി മാസ്റ്റർ എന്ന് സൗന്ദര്യ പറയുകയും ചെയ്തു, അഭിനന്ദനം അറിയിച്ചു. മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ഞാനും ബൃന്ദയും അവളോട് സംസാരിച്ചു. എന്താണ് നല്ല വാർത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു. ഉടനെ പറയാമെന്ന് സൗന്ദര്യ മറുപടി നൽകുകയും ചെയ്തു. അതാണ് അവസാനത്തെ സംഭാഷണം. ഉടൻ പറയാമെന്ന് പറഞ്ഞ ആ സന്തോഷ വാർത്ത എന്താണെന്ന് പോലും അറിയില്ല. അത് പറയാനായാണ് സൗന്ദര്യ വിളിച്ചത്. എന്നാൽ അന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പറയാനായില്ല. മരണമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു. അതിസുന്ദരിയായിരുന്നു സൗന്ദര്യ, വളരെ ആത്മാർത്ഥതയുള്ള നടിയായിരുന്നുവെന്നും കലാമാസ്റ്റർ ഓർത്തു പറയുന്നു. മഞ്ജു വാര്യർ, രംഭ, മീന തുടങ്ങിയ നടിമാരെല്ലാം നർത്തകിമാരാണെന്നും മീന വീഡിയോ കോളിൽ റിഹേഴ്സൽ കൊടുത്താൽ പോലും ഡാൻസ് ചെയ്യാൻ കഴിയുന്ന കലാകാരിയാണെന്നും കലാമാസ്റ്റർ പറയുന്നുണ്ട്. നിരവധി സിനിമകളിൽ ഡാൻസ് കൊറിയോഗ്രാഫറായി കലാമാസ്റ്റർ പ്രവർത്തിച്ചിട്ടുണ്ട്. വിവിധ ഭാഷകളിലായി 4000 ഗാനങ്ങൾക്കാണ് കലാമാസ്റ്റർ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അക്കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ സൗന്ദര്യയോടൊപ്പവും കൊറിയോഗ്രാഫി ചെയ്തതും സൗന്ദര്യമായിട്ടുള്ള ആ സൗഹൃദ ബന്ധത്തെക്കുറിച്ചൊക്കെ കലാമാസ്റ്റർ പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച നടിയെ ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്നു എന്നത് സൗന്ദര്യയുടെ കഴിവ് തന്നെയാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം എന്നീ വളരെ കുറച്ച് മലയാള സിനിമകളിൽ മാത്രമാണ് താരം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതെങ്കിലും കൂടുതലും തമിഴ് സൂപ്പർ സ്റ്റാറുകളുടെ കൂടെയാണ് അഭിനയിച്ചതെങ്കിലും സൗന്ദര്യ മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ സൗന്ദര്യയുടെ മരണം മലയാളികളെ ഉൾപ്പെടെ തന്നെ സങ്കടത്തിലാഴ്ത്തിയ, വേദനയിലാഴ്ത്തിയ ഒരു മരണം തന്നെയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും